ഇഷ്ടപ്പെടാണ് ഇതിനെ പൂർണ്ണമായും ഭംഗി ആസ്വദിക്കുന്നത്. മീൻ കൃഷി, പച്ചക്കറി കൃഷി തുടങ്ങി ഉള്ളി കൃഷിയിൽ വരെ മികച്ച വിജയം നേടിയ നമ്മുടെ സുഹൃത്ത് സുജിത്തിൻ്റെ പുതിയ സംരംഭമാണ് ഈ സൂര്യകാന്തി കൃഷി. സൂര്യകാന്തി കൃഷി നമ്മുടെ നാട്ടിലും 100 മേനി വിജയിക്കാം എന്ന് തെളിയിച്ചു കാട്ടുന്നു ഈ യുവ കർഷകൻ. നമുക്ക് ആ തോട്ടത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. സുജിത്തിൻ്റെ ഈ വിജയ സംരംഭം കാണാനായിട്ട് ഇവിടെ എത്തുന്ന സാമൂഹിക സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിൽപ്പെടുന്ന പല ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിച്ചു. നമുക്ക് അവരെയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ാണ് ഇതിൻ്റെ പൂർണ്ണമായും ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ നേരത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ച ഒരാസ്വാദനമുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഉല്ലാസം, ആ ഉല്ലാസത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
എഴുത്തുകാർ ചിലപ്പോൾ എഴുതി ഫലിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഇത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഈ പുഷ്പങ്ങൾ, ആ പുഷ്പങ്ങളുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിന് പോകില്ല. ഒരുപാട് കാലം മനസ്സിൽ ഇത് നിറഞ്ഞ എത്രയേറെ പൂക്കൾ ഇവിടെ ഒരുമിച്ച് വിടർന്നു വെക്കുന്നു. ആ കർഷകൻ, കർഷകനല്ല അദ്ദേഹം, കലാകാരനാണ്. ചെടികൾ വളർത്തി പുഷ്പങ്ങൾ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സെന്തായിരിക്കും? നമ്മുടെ മനസ്സിൽ കാണുന്ന ഈ ആഹ്ലാദമുണ്ടല്ലോ, അതിനൊരു 10,000 മടങ്ങായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ്. ആ ആഹ്ലാദമാണ് നമ്മുടെ എല്ലാം മനസ്സിനകത്ത്. അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന് ഇതുപോലെ പല വെറൈറ്റി പുഷ്പങ്ങൾ ഇതുപോലെ പിന്നെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് കാഴ്ച വെക്കാൻ കഴിയുവാനാകട്ടെ എന്നാണ്. കാരണം നമ്മളെ എപ്പോഴും നിറങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നു. നിറങ്ങൾ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു നിറമാണ്, നല്ല സ്വാധീനിക്കുന്ന ആ നിറത്തിലുള്ള പുഷ്പങ്ങൾ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ അടുത്ത കാലത്ത് ഇതൊരു നോവൽ ഇതുപോലെ വായിച്ചു. ഇതുപോലുള്ള പുഷ്പങ്ങളുടെ വലിയൊരു പൂന്തോപ്പുണ്ടായി. ഒരു തമിഴ്നാട്ടിൽ നടന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു പ്രണയനെയും കൂടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഒരു വലിയ പൂന്തോട്ടത്തിൽ. അത് കഥാകൃത്ത് ഭാവനയിലായിരിക്കും എഴുതി വെച്ചത്. ആ പൂന്തോട്ടം ജനങ്ങളെ മുഴുവൻ ആകർഷിച്ച് പ്രകടിക്കുണ്ടായ ഒരു ആഹ്ലാദം. ആഹ്ലാദത്തിൻ്റെ ഒരു 10 മടങ്ങായിരിക്കും താങ്കൾക്കുണ്ടായ ആഹ്ലാദം. ഇത്രയേറെ ജനങ്ങളെ ആകർഷിച്ചില്ലേ? തീർച്ചയായും അത് വലിയൊരു കർമ്മമാണ്. നമ്മൾ പഴയ പുരാണത്തിലൊക്കെ പറയുന്നില്ല, കർമ്മം ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം, കർമ്മഫലം. കർമ്മഫലമാണ് ഇതെല്ലാം കാണുന്നത്. ഈ കർമ്മഫലം അനുഭവിക്കുന്ന അദ്ദേഹം മാത്രമല്ല, ഞങ്ങളിൽ അനുഭവിക്കുക, കൂട്ടായിരിക്കും. അവരുടെ സുഹൃത്തെ എല്ലാ വിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു. നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് മുടങ്ങാതെ എത്തുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.